നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. രാജ്യം 75-ാം സ്വാതന്ത്ര്യ ദിനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സമുചിതമായി ആഘോഷിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. പയ്യന്നൂർ നഗരസഭ 75-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭാ സെക്രട്ടറി, കൌൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാജ്യം 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ സ്വാതന്ത്ര്യ സമര കഥ പറഞ്ഞ് പയ്യന്നൂരിലെ ഗാന്ധി സ്മൃതി മ്യൂസിയം. രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരാവസ്തുവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ചതാണ് സ്വാതന്ത്ര്യ സമര സ്മരണ ഉണർത്തുന്ന ഗാന്ധി സൈറ്റ് മ്യൂസിയം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച പയ്യന്നൂരിൽ പയ്യന്നൂർക്കാരനായ രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ചതാണ് ഗാന്ധി സൈറ്റ് മ്യൂസിയം. ഇതിൽ ഒന്നാം ഘട്ടമായി പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം സംരക്ഷിത സ്മാരകമായി ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും 2.44 കോടി രൂപ ചെലവിൽ ഗാന്ധി സ്മൃതി മ്യൂസിയം സ്ഥാപിക്കുകയും ചെയ്തു. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണം, വളർച്ച, ഉപ്പ് സത്യാഗ്രഹം, ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശനം, ഐത്തോച്ചാടനം, കർഷക പ്രക്ഷോഭങ്ങൾ എന്നിങ്ങനെ സ്വാതന്ത്ര്യ സമരധാരകളുടെ കഥ പറയുന്ന മ്യൂസിയമാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ആധുനിക ദൃശ്യ ശ്രവ്യോപകരണങ്ങളുടെ സഹായത്തോടെ കണ്ടറിയാനും കേട്ടറിയാനുമുള്ള സംവിധാനങ്ങളും മ്യൂസിയത്തിലുണ്ട്. രണ്ടാംഘട്ടമായി ഉളിയത്തുകടവ്, പയ്യന്നൂർ ഖാദി കേന്ദ്രം, ശ്രീനാരായണ വിദ്യാലയം, അന്നൂർ വെള്ളാരങ്ങര ക്ഷേത്രം, അന്നൂർ കസ്തൂർബ മന്ദിരം, AKG മർദ്ദനമേറ്റ കണ്ടോത്ത് എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഗാന്ധിജി സൈറ്റ് മ്യൂസിയം യാഥാർത്ഥ്യമാക്കാനായിരുന്നു തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച രാഷ്ട്രപതിയുടെ ദേശീയ പോലീസ് മെഡലിന് അർഹനായി മാതമംഗലം താറ്റേരി സ്വദേശി കെ വി ഗണേശൻ. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറാണ് ഇദ്ദേഹം. മാതമംഗലം താറ്റേരിയിലെ പരേതനായ മച്ചാത്തി കുഞ്ഞിരാമന്റെയും കെ വി കാർത്യാനിയുടെയും മകനാണ് മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion SI കെ വി ഗണേശൻ. 1995 പോലീസ് സേനയിൽ ചേർന്നു. 2016 SI പ്രൊമോഷൻ ലഭിച്ചു. സേവനകാലയളവിൽ വിവിധ തലത്തിൽ വിദഗ്ധ പരിശീലനങ്ങൾ നേടിയിട്ടുണ്ട്. പെരിങ്ങം CRPFിൽ നിന്നും ജംഗിൾ ഫോഴ്സ് പരിശീലനം, പൂനെ CRPFിൽ നിന്നും IED മാനേജ്മെന്റ് പരിശീലനം, ഫയർ ഫൈറ്റിംഗ് സ്പെഷ്യലൈസേഷൻ ട്രെയിനിങ്, മാസ്റ്റർ ട്രെയിനർമാരുടെ സ്ട്രെസ് മാനേജ്മെന്റ് പരിശീലനം എന്നിവ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് സേവനങ്ങൾ സ്തുത്യർഹമായി നിർവഹിച്ചിരുന്നു. കൊച്ചിയിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ 10 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. ഇക്കാലത്ത് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ നടത്തിയ സാഹസിക സേവനത്തിന് വകുപ്പ് തല അംഗീകാരം ലഭിച്ചു. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലും മികച്ച സേവനം കാഴ്ചവെച്ചു. സേവനകാലത്ത് 28 തവണ ഗുഡ് സർവീസ് സെന്റർ ലഭിച്ചു. 4 തവണ ഡിപ്പാർട്ട്മെന്റ് അപ്രീസിയേഷൻ ലഭിച്ചു. 1 തവണ ക്യാഷ് അവാർഡ് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ലഭിച്ചിട്ടുണ്ട്. 2017 DGP കമൻഡേഷൻ ഡിസ്ക് അവാർഡ് ലഭിച്ചു. 2022 സെപ്റ്റംബറോട് കൂടിയാണ് റിട്ടയർമെന്റ് വരുന്നത്. അതിനിടയിൽ വളരെ ഭാഗ്യം നൽകുന്ന ഒരു സുദിനമായ ഒരു വാർത്തയാണിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദേശീയ അവാർഡിന് അർഹനാകാൻ വേണ്ടി കഴിഞ്ഞ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ദേശീയ പുരസ്കാരം ഈ വർഷത്തെ August 15 പ്രഖ്യാപനത്തിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരുടെയും സ്നേഹം നിറഞ്ഞ നാട്ടുകാരുടെയും എല്ലാവിധ സഹകരണവും പിന്തുണയും എല്ലാ കാലത്തും എനിക്ക് ലഭിച്ചിരുന്നു. ആയതിൻ്റെ തന്നെ ഒരു സമ്മാനമായി ഞാൻ ഈ മെഡൽ ദാനത്തെ കാണുന്നു. പട്ടുവം സ്വദേശി ബിന്ദുവാണ് ഭാര്യ. ബിരുദ വിദ്യാർത്ഥിനിയായ ആര്യ, +2 വിദ്യാർത്ഥിനിയായ സൗരവ് എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി MK രാജൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. സജിത്ലാൽ മന്ദിരത്തിൽ നിന്ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിലേക്കാണ് പദയാത്ര സംഘടിപ്പിച്ചത്. KP മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുറുവാട്ടിൽ ജനാർദ്ദനൻ, VC നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, മണിയറച്ചന്ദ്രൻ, EP ബാലകൃഷ്ണൻ, അത്തായി പത്മിനി എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ നഗരസഭയുടെ ബോധവൽക്കരണ ഹ്രസ്വചിത്രം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം പ്രകാശനം നടന്നു. നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ കെ വി ലളിത പ്രകാശന കർമ്മം നിർവഹിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ പുറന്തള്ളുന്ന ജൈവ മാലിന്യങ്ങളെ സംസ്കരിക്കുക എന്ന വലിയ തലവേദനയ്ക്ക് പരിഹാരം തേടുകയാണ് പയ്യന്നൂർ നഗരസഭ. വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ജൈവ മാലിന്യം ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. വീടുകൾക്ക് പുറമേ വ്യാപാര സ്ഥാപനങ്ങളിലും ഹരിതകർമ്മസേന സജീവമാകുന്നതോടെ നഗരമാലിന്യ ശേഖരണത്തിനും സംസ്കരണത്തിനും പുതിയ മാതൃകയാവുകയാണ് നഗരസഭ. നെല്ലിക്കാപ്പിലൂടെ ഡിജിറ്റലൈസ് ചെയ്ത് ഹരിതകർമ്മസേനയുടെ സേവനം പയ്യന്നൂരിന് ലഭിക്കുമെന്ന സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമെന്ന ഹ്രസ്വചിത്രം. മാധ്യമപ്രവർത്തകനായ ഗണേഷ് പയ്യന്നൂരാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സിനിമാ താരങ്ങളായ ബാബു അന്നൂർ, കമലാക്ഷൻ, ഉഷ കമൽ എന്നിവരോടൊപ്പം കുമാരി നിസ്സാഹരീഷുമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ശ്രീകാന്ത് കരുണാകരൻ, BGM ആൻഡ് ഓഡിയോ മിക്സിംഗ് സുദർശൻ, DOP മനോജ് കാർത്തിക, വിനീത്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബൈർ, നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരാണ് ചിത്രവുമായി അണിയറയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നത്. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, സെക്രട്ടറി MK ഗിരീഷ്, സൂപ്രണ്ട് ഹരിപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 75-ാം സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂളിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം കല്യാശ്ശേരി MLA MVJ നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ തനദിനം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത്. സ്കൂളിൽ നടന്ന 75-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ കല്യാശ്ശേരി MLA MVJ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. PTI കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുകുന്ദൻ, PSC മെമ്പർ NSS ശ്രീ ഹരിദാസ് മടവിലത്ത്, റിട്ടയർഡ് പ്രിൻസിപ്പൽ രാജമാഷ്, ചാഫ് സെക്രട്ടറി രമേശ് ബാബുമാഷ് ഉൾപ്പെടെ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷയായി. ചടങ്ങിൽ വെച്ച് ഗാന്ധി പ്രതിമ നിർമ്മിച്ച ശില്പി ചിത്രൻ കുഞ്ഞിമംഗലത്തെ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ രതീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ KP റീന, MV ദീപു, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീബ PK, സ്കൂൾ ഹെഡ് മാസ്റ്റർ PK നാരായണൻ, NSS ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ കൈതപ്രം, PTA പ്രസിഡന്റ് മുകുന്ദൻ, ഹരിദാസ് നടുവിലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. BJP പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മണ്ഡലം പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ പതാക ഉയർത്തി. BJP സംസ്ഥാന സമിതി അംഗം AP ഗംഗാധരൻ സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തി. Flag salute. Order. എഴുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യദിനം കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പുനരർപ്പണ ദിനമായി ആചരിച്ചു. കണ്ടോന്താറിൽ AICCS അംഗം അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി കല്യാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഗതകാല സ്മരണ ഉണർത്തുന്ന കണ്ടോന്താർ ജയിൽ പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി AICCS അംഗം അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ടി രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KV ദേവദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ കരുണാകരൻ, MR അജയൻ, PV വിമൽകുമാർ, KV അനില, KP രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 75-ാമത് സ്വാതന്ത്ര്യദിനം കരിവള്ളൂരിൽ വിപുലമായി ആഘോഷിച്ചു. വിവിധയിടങ്ങളിൽ പതാക ഉയർത്തലും മധുര വിതരണവും നടന്നു. രാജ്യം 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കവേ ഇത്തവണ CPIM പതാക ഉയർത്തി അതിൽ പങ്കുചേർന്നു. കരിവള്ളൂർ രക്തസാക്ഷി നഗറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ രക്തസാക്ഷി നഗറിൽ രാഷ്ട്രത്തിന്റെ പതാക ഉയർത്തിയത്. മുതിർന്ന നേതാവ് EP കരുണാകരൻ പതാക ഉയർത്തി. കെ നാരായണൻ, MV അപ്പുകുട്ടൻ, MV സുകുമാരൻ, MV ശശിമോഹൻ, PV രമേശൻ, പ്രദീപൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അങ്കണത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ പതാക ഉയർത്തി. സെക്രട്ടറി PV സരസ്വതി, ദിനേശൻ, സുജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചുമട്ടുതൊഴിലാളി INTUC പെരുമ്പാ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. AP നാരായണൻ പതാക ഉയർത്തി.
INTUC ചുമട്ടുതൊഴിലാളി പെരുമ്പ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പെരുമ്പയിൽ AP നാരായണൻ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ എടുത്തു. എം നാരായണൻ അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ, DK ഗോപിനാഥ്, KP ഷിബു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പിലാത്ര കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിച്ചു. എം വിജിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം കടന്നപ്പള്ളി പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുത്ത കർഷകരെയാണ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത്. പ്രിയപ്പെട്ട കർഷകരെ ഇവിടെ ആദരിക്കുമ്പോഴും ഇവിടെ പ്രസിദ്ധമാണ് സൂചിപ്പിച്ചു. 75th സ്വാതന്ത്ര്യദിനം രാജ്യം ആദരിക്കുമ്പോഴും ഇന്ത്യയിലെ കർഷകൻ തെരുവിലാണ്. രാജ്യ തലസ്ഥാനത്ത് തെരുവിൽ കൊടും ശൈത്യവും മഴയും വെയിലും ഒന്നും വകവെക്കാതെ ഇന്ത്യയിലെ കർഷകന് മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രസീദ് KM അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം കൃഷി ഓഫീസർ P നാരായണൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, കോളേജ് ഭരണസമിതി ചെയർമാൻ IV ശിവരാമൻ, മാനേജിംഗ് ഡയറക്ടർ NV രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ഓറ ഹോം സെന്ററിൽ ഓറ ഡിജിറ്റൽ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഷമീന കുഞ്ഞിമൂസ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റ്സ്, സ്മാർട്ട് വാച്ചുകൾ, പ്രിന്റേഴ്സ് ആൻഡ് ആക്സസറീസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായാണ് ഓറ ഹോം സെന്ററിൽ ഓറ ഡിജിറ്റൽ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ഷമീന കുഞ്ഞുമൂസ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മീത്തൽ കുഞ്ഞുമൂസാൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. SKP അബ്ദുൽ ഖാദർ, സ്നേഹാവി എന്നിവർ ഏറ്റുവാങ്ങി. എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനം BJP പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും വീടുകളിലേക്കുള്ള കൗങ്ങിൻ തൈ വിതരണവും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആദ്യഘട്ടത്തിൽ 500 വീടുകളിലേക്കാണ് കൗങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം BJP ജില്ലാ അധ്യക്ഷൻ N ഹരിദാസ് നിർവഹിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75th അമൃത മഹോത്സവം ആഘോഷിക്കുക. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള നിരവധി ആളുകളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ശ്രീനാഥ് കരിപ്പത്ത്, P ശ്യാംകുമാർ, UT ജയന്തൻ, PR രാജൻ, രൂപേഷ് തൈവളപ്പിൽ, KK ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കവ്വായി സെൻട്രൽ റീഡിംഗ് റൂം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സംഘടിപ്പിച്ചു. ദേശഭക്തി ഗാനാലാപനവും പായസ വിതരണവും നടത്തി. പതാക ഗാനത്തിന്റെ അകമ്പടിയോടെ രാവിലെ വായനശാല കൊടിമരത്തിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന കവ്വായിലെ ജവാനായ മുഹമ്മദ് മുബാസായാറിനെ വാർഡ് കൌൺസിലർ നസീമ ടീച്ചർ ആദരിച്ചു. റുഗ്നുദ്ദീൻ കവ്വായി, യാസിൻ സിയായി, ലത്തീഫ് കോച്ചൻ, ഇയോ അബ്ദുൾ റഹ്മാൻ, അസീസ് ഹാജി TP തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.